പി ആർ ഏജൻസിയുമായി ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ദ ഹിന്ദു അഭിമുഖത്തിൽ വിവാദ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടലുണ്ടായിട്ടും അത് പരിശോധിക്കുമെന്ന് പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. വിവാദ അഭിമുഖം ദ ഹിന്ദു ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച് 35 മണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കത്തെങ്കിലും അയച്ചത്. കത്തിനുള്ള ഹിന്ദു പത്രാധിപരുടെ വിശദീകരണം പി ആർ വിവാദമെന്ന കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നുവിട്ടു. മഹാമൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വീണിടത്ത് കിടന്നുരുണ്ടു. ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങളാ വഴി സ്വീകരിക്കരുത്. ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടെന്ന് മറുപടി. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ആ ശരി ശരി. നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത്, നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ചോദ്യങ്ങൾക്ക് പലതിനും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടും അന്വേഷിക്കാൻ മടിക്കുന്നത് എന്ത്? വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടത് ആര്? കെയ്സൻ ഗ്ലോബൽ ഏജൻസിയെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അഭിമുഖ സമയം സിഇഒ വിനീത് ഹാണ്ട മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിൽ കയറിയത് സുരക്ഷാ വീഴ്ചയല്ലേ? ഒരു പകൽ മുഴുവൻ കോലക്കമുണ്ടാക്കിയിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്ത്? ഇങ്ങനെ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുകയാണ്. 24 തിരുവനന്തപുരം.